ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസി സ്റ്റഡി. ഇനി നമ്മൾ പുതിയൊരു സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പ്ലസ് ടു ഫിസിക്സിലെ ചാപ്റ്റർ 1, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. സോ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ചാർജസ്, ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ, കൂലംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോൾ, അതിൻ്റെ രണ്ട് ഡെറിവേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ടോർക്ക് ഓൺ ഡൈപോൾ, ഗോസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പിന്നെ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും വരുന്നുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ രണ്ട് ടോപ്പിക്സായ, അതായത് കൺസെപ്റ്റ് ഓഫ് ചാർജും ചാർജിംഗ് ബൈ ഇൻഡക്ഷനുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് ചാർജസ് ആണ്, അതായത് കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. സോ ഇലക്ട്രിക് ചാർജസ് ഈസ് സംതിങ് വിച്ച് ഈസ് കെയിം ഫ്രം ആറ്റം. ആറ്റത്തിൽ നിന്നാണ് ഇലക്ട്രിക് ചാർജ് വന്നത്. ആറ്റത്തിൽ ആരൊക്കെയുണ്ട്? ഒരു ന്യൂക്ലിയേഴ്സ് ഉണ്ട്, അതുപോലെ അതിന് ചുറ്റും ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അതുപോലെ ന്യൂക്ലിയേഴ്സിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇനി ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് അതുപോലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് അവരെന്താ ചെയ്യുന്നത്? ദേ ക്രിയേറ്റ് എ ഫോഴ്സ്. അവർ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അതല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് ആകാം. നമുക്കറിയാം അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അദർ, അതുപോലെ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അദർ. ഒരേപോലെയുള്ള ചാർജസ് റിപ്പൽ ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജസ് അട്രാക്റ്റ് ചെയ്യും. അതായത് ഒരു സ്പേസിൽ രണ്ട് ഇലക്ട്രോൺസ് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടും ഒരു ഇലക്ട്രോണിൻ്റെ ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ടും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സിമിലർലി രണ്ട് പ്രോട്ടോൺസ് വെക്കുകയാണെങ്കിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. രണ്ടും റിപ്പൽ ചെയ്യും, സോ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമാണ് എന്നുണ്ടെങ്കിലോ അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അവരുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതുപോലെ ആയിരിക്കും. അതായത് നമുക്ക് എന്താണ് ചാർജ് എന്ന് മനസ്സിലായി. അതുപോലെ ചാർജസ് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇനി ഈ ചാർജിൻ്റെ, അതായത് ഈ ചാർജ് പാർട്ടിക്കിൾസിൻ്റെ വാല്യൂ അറിയണം. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജിൻ്റെ വാല്യൂ സെയിമാണ്, അതായത് മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. പ്രോട്ടോണിൻ്റെ വാല്യൂ എന്താണ്? പ്രോട്ടോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ 1.6 × 10⁻¹⁹ കൂളംബാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് സൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിൻ്റെ ചാർജും സെയിം തന്നെയാണ്, 1.6 × 10⁻¹⁹ കൂളംബാണ്. ബട്ട് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് മൈനസ് സൈൻ കൊടുക്കുന്നുണ്ട്. കൂളംബ് എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റാണ്. ഇനി നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിലൊരു മൂന്ന് പ്രോപ്പർട്ടീസ്, അതായത് ചാർജ് പാർട്ടിക്കിൾസിൻ്റെ മൂന്ന് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അഡിക്റ്റീവ് നേച്ചർ ഓഫ് ചാർജ് പാർട്ടിക്കിൾ, കൺസർവേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്, ആൻഡ് ഫൈനലി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഇതിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതായത് കാൽക്കുലേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഒരു രണ്ട് പേജ് കൊടുത്തിട്ടുണ്ട് NCERT ടെക്സ്റ്റിൽ. ഇത് അത്രയൊന്നുമില്ല. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യേഷൻ, അതായത് കണ്ടിന്യേഷൻ ഉള്ള ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ കണ്ടിന്യേഷൻ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്വാണ്ടൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയും. ഇതും അത്ര തന്നെയുള്ളൂ. അതായത് ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഒരു ബോഡി, അതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് ക്യൂ എന്ന് പറയുന്നത് ഇ ആയിരിക്കും. അതായത് 1.6 × 10⁻¹⁹ കൂളം. സപ്പോസ് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 2e ആയിരിക്കും. 3 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ 3e, 4 ആണെങ്കിൽ 4e ആയിരിക്കും. അങ്ങനെ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈ ചാർജ് പാർട്ടിക്കിൾസിൽ ഉണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്യൂ ഈസ് ഈക്വൽ ടു NE. അതായത് n ഇവിടെ കൊടുക്കുന്നത് വഴി ഈ ഇക്വേഷനെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ ആക്കി, ക്വാണ്ടൈസ്ഡ് ഇക്വേഷൻ ആക്കി, അതായത് കണ്ടിന്യൂഷൻ ഉള്ള ഇക്വേഷൻ ആക്കി മാറ്റി. സോ ഇത്രയുള്ളൂ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ ആണ്.
എന്താണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ? ഒരു എക്സാമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എമർജൻസി കൺസിഡർ ചെയ്യാം. കറണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എമർജൻസി. ഓക്കെ, എമർജൻസിയുടെ ചാർജ്, ബാറ്ററിയുടെ ചാർജ് വീക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ നമ്മൾ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയിടും, ചാർജ് കയറാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് ഈ സോക്കറ്റും എമർജൻസിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മീഡിയം ഉണ്ട്, ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ട്. ഒരു വയർ ത്രൂ ആണ് ചാർജ് കയറുന്നത്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാവുകയില്ല. അതായത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലോട്ട് ചാർജിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല, ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാവുകയില്ല. എന്താണ്, ഒരു ബോഡിയിൽ നിന്ന്, അതായത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ചാർജിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ചാർജിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ രണ്ട് പേരും തമ്മിൽ ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാവുകയില്ല. ഇതിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഒരു മെറ്റാലിക് സ്പിയർ കൺസിഡർ ചെയ്യാം. ഈ മെറ്റാലിക് സ്പിയറിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് ഏൽക്കോ? ഇല്ല. അത് ഈ സ്പിയറിൽ ചാർജ് പാർട്ടിക്കിൾസ് ഇല്ലാഞ്ഞിട്ടല്ല, അതിലുള്ള പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിൻ്റെയും നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിൻ്റെയും നമ്പർ ഈക്വൽ ആയതുകൊണ്ടാണ്, ഈക്വൽ നമ്പർ ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഷോക്ക് ഏൽക്കാത്തത്. അത് ന്യൂട്രൽ കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഒരു റോഡ്, നെഗറ്റീവ് ചാർജുള്ളൊരു റോഡ് ഈ സ്പിയറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ വാട്ട് വിൽ ഹാപ്പൻ? സ്പിയറിലെ പോസിറ്റീവ് ചാർജ് റോഡിൻ്റെ സൈഡിലേക്ക് അട്രാക്റ്റഡ് ആവും. അതുപോലെ നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്തിട്ട് ദൂരേക്ക് മാറും. ബട്ട് ഇപ്പോഴും ഇതിലെ ചാർജ് പാർട്ടിക്കിൾസ് നഷ്ടപ്പെട്ടിട്ടില്ല, പോയിട്ടില്ല, അത് ഈ സ്പിയറിൽ തന്നെയുണ്ട്. ജസ്റ്റ് സെപ്പറേഷൻ വന്നു, ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. പോസിറ്റീവും നെഗറ്റീവും രണ്ട് സൈഡിലോട്ട് സെപ്പറേറ്റ് ആയി നിന്നു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഒരു റോഡിനെ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്? റബ്ബ് ചെയ്തിട്ട്. ഏതെങ്കിലും രണ്ട് ബോഡീസ് തമ്മിൽ റബ്ബ് ചെയ്താൽ, ഉരസിക്കഴിഞ്ഞാൽ, ഒരു ബോഡി പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവുമായിട്ട് മാറും. അതായത് ഒരു സാധാരണ റോഡിനെ ഫ്ലോറിൽ എവിടെയെങ്കിലും വച്ചിട്ട് റബ്ബ് ചെയ്തിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവായിട്ട് മാറുക ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് ചാർജുള്ള റോഡ് കിട്ടിയത്. ഓക്കെ, ഇനി ഈ ചാർജസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സ്പിയർ, ഇതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് ഈ സ്പിയറിലുള്ളത്. ഇലക്ട്രോൺസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഹയർ വോൾട്ടേജിൽ നിന്ന്, അതായത് ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലോട്ട് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി. സോ ഈ ഇലക്ട്രോൺസ് ഹൈ പൊട്ടൻഷ്യലായിട്ടുള്ള സ്പിയറിൽ നിന്നും ലോ പൊട്ടൻഷ്യലായിട്ടുള്ള എർത്തിലോട്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഗ്രൗണ്ടിലോട്ട് പോയി. ഇനി ആ പെർട്ടിക്കുലർ സ്പിയറിൽ ആകെയുള്ളത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്. അയൺ റോഡ് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആ സ്പിയർ മൊത്തം സ്പ്രെഡായി. ഇനി ആ സ്പിയറിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഷോക്ക് ഏൽക്കും, ബിക്കോസ് അത് ന്യൂട്രൽ അല്ല. ഇപ്പോൾ അതിലാകെ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് മാത്രമാണ് ഉള്ളത്. ഇനി അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കും. സോ ഇതിനെയാണ് ചാർജിങ് ത്രൂ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫിസിക്കൽ കണക്ഷനൊന്നും ഇല്ലാതെ തന്നെ ഒരു ബോഡിയെ അൺചാർജ്ഡ് കണ്ടീഷനിൽ നിന്നും ചാർജ്ഡ് കണ്ടീഷനിലോട്ട് മാറ്റി. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ചാർജിങ് ത്രൂ ഇൻഡക്ഷൻ. ഇനി ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല ഇത്. ബട്ട് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ, അതായത് രണ്ട് ബോഡീസ് അടുത്തു കൊണ്ടുവന്നു, ദെൻ അത് സെപ്പറേറ്റ് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ബോഡിയിലെ ചാർജ് എത്രയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ, അതിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് രണ്ട് ബോഡീസ്, ഒന്നിൽ 10 ആണ് ചാർജ്, സെക്കൻഡ് ബോഡിയിൽ 8
ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് രണ്ടിൻ്റെയും ചാർജ് ഡിഫറെൻ്റ് ആണ്. ടെന്നും എയ്റ്റുമാണ് രണ്ട് ബോഡീസിൻ്റെ ചാർജ്. ഇവർ തമ്മിൽ അടുത്ത് കൊണ്ടുവന്നു. ഓക്കെ, ദൻ ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും എത്രയായിരിക്കും ചാർജ്. സോ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, ക്യു ഇസ് ഈക്വൽ ടു സം ഓഫ് ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോഡീസ്. സം ഓഫ് ചാർജ് എത്രയാണ്? 18. 18 ഡിവൈഡഡ് ബൈ 2, വിച്ച് ഈസ് 9. ഓരോ ഒബ്ജക്റ്റിലും 9 ആയിരിക്കും ചാർജ്. ഈച്ച് ബോഡിയിൽ 9 ആയിരിക്കും ചാർജ് ഉണ്ടാവുന്നത്. സിമിലർലി ഒരു ബോഡി അതിൽ 5 ആണ് ചാർജ്, സെക്കൻഡ് ബോഡി അതിൽ 5 തന്നെ കൺസിഡർ ചെയ്യുക, തേർഡ് ബോഡിയിൽ 0. ദെൻ ഇവർ 3 പേരെയും അടുത്ത് കൊണ്ടുവന്നു, ദെൻ സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ബോഡിയിലും എത്രയായിരിക്കും ചാർജ് ഉണ്ടാവുന്നത്? 5 + 5 + 0 / 3, അതായത് 10/3. 10/3 ആയിരിക്കും ഈച്ച് ബോഡിയിൽ ഉണ്ടാവുന്ന ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏതൊരു ക്വസ്റ്റ്യനും, അതായത് രണ്ട് ബോഡീസ് അടുത്ത് കൊണ്ടുവന്നു, ദെൻ സെപ്പറേറ്റ് ചെയ്തു, ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ജനറലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ക്യു ഈസ് ഈക്വൽ ടു സം ഓഫ് ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോഡീസ്. എത്ര ചാർജ് ടോട്ടൽ ഉണ്ടോ ഡിവൈഡഡ് ബൈ എത്ര ബോഡീസ് കൊണ്ടുവന്നു, അതിൻ്റെ ആൻസർ ആയിരിക്കും, അതല്ലെങ്കിൽ ആ കിട്ടുന്ന ചാർജ് ആയിരിക്കും ഓരോ ബോഡിയിലും ഉണ്ടാവുന്നത്, ഈച്ച് ബോഡിയിൽ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.